ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇതിനായി അവസരം ഒരുക്കിയ ഓരോരുത്തരോടും സഭയോടും പ്രത്യേകിച്ച് ഓരോ വിശ്വാസികളോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുത വിടുതലുകൾ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുവാനാണ് ഇന്ന് ഞാൻ ഈ സന്നിധിയിലായിരിക്കുന്നത്. എൻ്റെ പേര് ജിൻസി ആനി മാത്യു. ഞാനൊരു മലയാളിയാണ്. പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തന്നെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കുലശേഖരം എന്ന സ്ഥലത്താണ്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷമായി. എൻ്റെ ഭർത്താവിൻ്റെ പേര് രഞ്ജു തോമസ് എന്നാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുടുംബമായി ഞങ്ങൾ കുവൈറ്റിൻ്റെ പ്രദേശത്തായിരിക്കുന്നു. ഞാൻ അവിടെ ഒരു സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. മാർത്തോമ പാരമ്പര്യത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ കൂടി ഞാൻ കുവൈറ്റിൽ വന്നതിന് ശേഷം 2010 ജൂലൈ 9 രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. 2010 ഒക്ടോബർ 24 വിശ്വാസ സ്നാനം ഏൽക്കുവാനും അതോടുകൂടി ബഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇൻ്റർനാഷണൽ ചർച്ചിലെ അംഗമായി കർത്താവിനെ ദൈവസഭയായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്നുവരെയും കർത്താവിനെ വലിയ കൃപയിൽ നടത്തുന്നു. 2010 ഒക്ടോബർ 24 എനിക്ക് വിശ്വാസ സ്നാനം ഏൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. അന്നു മുതൽ ഇന്നുവരെയും ബഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇൻ്റർനാഷണൽ ചർച്ച് കുവൈറ്റിലെ അംഗമായി കർത്താവ് എന്നെ വലിയ കൃപയിൽ നടത്തുന്നു. 2009 ഒക്ടോബർ 19 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3 വർഷമായും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. എന്നാൽ 2012 സെപ്റ്റംബർ 11 ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ഒരു സർജറി ചെയ്യുവാനിടയായി. 2014-13 മാർച്ച് 31 ഞാൻ കൺസീവ് ആണെന്ന് അറിയുവാനായിട്ടിടയായി. എന്നാൽ ശാരീരികമായ പല ബുദ്ധിമുട്ടുകൾ കൂടിയും കർത്താവ് എന്നെ വലിയ കൃപയിൽ നടത്തി. 6 മാസം മുതൽ എനിക്ക് ഭയങ്കരമായ നടുവേദനയും അത് വലതുകാലേക്ക് പടരുന്ന ഒരു കാലിൻ്റെ വേദനയും ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ അത് ദിനം പ്രതി അത് കഠിനമായി കൊണ്ടിരുന്നു. നടക്കുവാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഡ്യൂട്ടിയിലൊക്കെയും തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ 2013 നവംബർ 19 സിസേറിയൻ ചെയ്യുവാനായി ഡോക്ടേഴ്സ് നിശ്ചയിച്ചു. അതിൻ പ്രകാരം അത് അഡ്മിഷൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെയും തീരുമാനിച്ചു. എന്നാൽ പെട്ടെന്നുള്ള നവംബർ 4 അതികഠിനമായ വയറുവേദന കാരണം എന്നെ ലേബർ റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്യുവാനായിട്ട് ഇടയാക്കി. ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഒന്നും തന്നെ കാണുവാനായിട്ട് ഇടയായില്ല. എന്നാൽ വേദന മൂർച്ഛിച്ചത് കാരണം അവർ വീണ്ടും വീണ്ടും സ്കാനിങ് ചെയ്തു. എന്നാൽ ഡോക്ടേഴ്സിന് ഒന്നും തന്നെ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അവർ വേറൊരു സ്കാനിങ്ങും കൂടെ ചെയ്തു. അതിൽ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചത് വെറും ഒരു ഫ്ലൂയിഡ് കളക്ഷൻ എന്ന് മാത്രമാണ്. അതിൻ പ്രകാരം എന്നെ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ഖാലിദ് ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസേറിയൻ ചെയ്യുവാൻ എമർജൻസി ആയിട്ട് സിസേറിയം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുവാനായിട്ടിടെ അങ്ങ് അതിൻ പ്രകാരം 9:30 സിസേറിയം ചെയ്യുവാനും എന്നാൽ സിസേറിയം ചെയ്യുവാനായിട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുത്തു. അവർ ഓപ്പറേഷന് വേണ്ടി സിസേറിയം ചെയ്യുവാൻ ഓപ്പൺ ചെയ്ത സമയത്താണ് അവർ കണ്ടത്. ഫ്ലൂയിഡ് കളക്ഷൻ അല്ല, അതിൻ ഏറ്റവും അതിരൂക്ഷമായ രീതിയിൽ രക്തസ്രാവം എൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് വ്യാപരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അത് ഞങ്ങൾക്ക് കുഞ്ഞിനെ അന്ന് ലഭിച്ചില്ല. എന്നാൽ അന്ന് ഏകദേശം 2.5 ലിറ്ററോളം ബ്ലഡ് എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ കർത്താവ് ആ സമയത്തൊക്കെയും ഇതിൻ ഞാൻ മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് എൻ്റെ കൂടെ കരം പിടിച്ച് എന്നെ നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല ഞാൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന്. എന്നാൽ ആ കർത്താവിൻ്റെ വലിയ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. മരണത്തിൽ നിന്ന് എന്നെ ജീവനെ തിരിച്ചു കൊണ്ടുവന്നു. അന്നു മുതൽ ഇന്ന് വരെയും കർത്താവിനെ വലിയ കൃപയിൽ നടത്തുന്നു. ആ ഡോക്ടർ ഖാലിദ് പിന്നീട് സാക്ഷീകരിക്കുണ്ടായി, സിസ്റ്റർ ശരിക്കും മരണത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് ജീവനോടുകൂടെ നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയുവാനായിട്ട് ഇടയായി. കർത്താവിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യം അന്ന് ആ ലേബർ റൂമിലും തുടർന്നുള്ള ദിവസങ്ങളിലും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. മാനസികമായി തളർന്നു പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് കർത്താവ് വചനങ്ങൾ അയച്ച് ഞങ്ങളെ ബലപ്പെടുത്തി. കുടുംബമായി ഞങ്ങളെ യഥാനസ്ഥാനപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഈ കാലിൻ്റെ പ്രസവം ശേഷവും ഈ കാലിൻ്റെ വേദന എനിക്ക് പൂർണ്ണമായി മാറിയില്ല. ഓരോ ദിവസവും കഴിയുന്തോറും വേദന അതികഠിനമായിക്കൊണ്ടിരുന്നു. ഡിസംബർ 19 ഞാൻ ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചു. എന്നാൽ ജോലി ചെയ്യുവാൻ പറ്റാത്ത രീതിയിൽ കാലിൻ്റെ വേദന രൂക്ഷമായിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടർ അമർ എന്ന ന്യൂറോ സർജനെ കാണുവാനും ഈ കാലിൻ്റെ വേദനയായിട്ടൊക്കെയും ഡോക്ടർ അമർ എന്ന ന്യൂറോ സർജനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഡിസംബർ 20
രണ്ടാം തീയതി ഒരു എം ആർ ഐ ചെയ്യുവാനായിട്ട് ഇടയായി. പക്ഷേ അവർക്ക് ആ റിപ്പോർട്ട് സ്ഥിരീകരിക്കുവാനായിട്ട് 22 ഒന്നുകൂടി അവർ എം ആർ ഐ സ്പൈൻ കോൺട്രാസ്റ്റ് ചെയ്യുകയും ഇടയായി. അത് ഈ റിപ്പോർട്ട് 2013 December 23 രണ്ട് എം ആർ ഐ റിപ്പോർട്ടിൻ്റെയും ഫലം വരുവാനായിട്ടിടയായി. അതിൽ കണ്ടത് എൻ്റെ നട്ടെല്ലിൻ്റെയും ഇടുപ്പെല്ലിൻ്റെയും ഭൂരിഭാഗം നട്ടൽ എല്ലുകളും മുഴകൾ കാരണം രൂക്ഷമായി അത് ഇൻഫെക്ഷനായിട്ട് ഇരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. അവർ എന്നാൽ അത് അതിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് ബോൺ മെറ്റാസ്റ്റാസിസ്, ഒരു ക്യാൻസർ പടർന്ന് രണ്ടാമത്തെ തരത്തിലേക്ക് പടർന്ന് വന്നിരിക്കുന്നതായിട്ടാണ് അവർക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതിന് പ്രകാരം എമർജൻസി ആയിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും വീട്ടിൽ നിൽക്കുവാൻ പറ്റുകയില്ല, എത്രയും പെട്ടെന്ന് ജിൻസിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ഏത് നിമിഷം വേണമെങ്കിലും നട്ടെല്ല് തകർന്ന് അവൾ കിടക്കയിലാകുന്ന അവസ്ഥയിൽ എത്തിത്തീരുമെന്ന് പറഞ്ഞ പറഞ്ഞു ഡോക്ടർ. അന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. 23 തന്നെ ബോൺ സ്കാനും ചെയ്തു. ബോൺ സ്കാൻ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ സ്റ്റേജ് കണ്ടുപിടിക്കുവാനായിട്ട് ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ്. അന്ന് തന്നെ അത് ബോൺ സ്കാനും ചെയ്തു. അതും ഇതേ റിപ്പോർട്ട് തന്നെയാണ്, ഓസ്റ്റിയോലൈറ്റിക് ലീഷൻ എന്ന് പറയുന്നത് എല്ലുകളെ കാർന്നു തിന്നുന്ന ഒരു മുഴകളായിട്ടാണ് ഓസ്റ്റിയോലൈറ്റിക് ലീഷൻ എന്ന് പറയുന്നത്. അന്ന് ആ ഡോക്ടേഴ്സൊക്കെയും തന്നെ എല്ലാവരും ആർക്കും തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലീഷൻസ് ആണ് അവിടെ കാണുവാനായിട്ട് സാധിച്ചത്. പിന്നീട് തുടർന്ന് 24 സി ടി, ചെസ്റ്റ്, പെൽവിസ്, അബ്ഡോമൻ തുടങ്ങിയവ ചെയ്തു. ഇതിലും സെയിം റിപ്പോർട്ട് തന്നെയാണ് കണ്ടത്, മൾട്ടിപ്പിൾ ഓസ്റ്റിയോലൈറ്റിക് ലീഷൻസ് എന്ന് തന്നെയാണ് കണ്ടത്. എന്നെ കാണാൻ വരുന്ന ഓരോരുത്തരും എന്നെ അവസാനമായി കാണുന്ന രീതിയിലാണ് അന്ന് വന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഇനി അധികം നാളില്ല, ഇവളിനി അധികം നാൾ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ് അവസാന നിമിഷങ്ങളിൽ എന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും സാധിച്ചു തന്ന രീതിയിലാണ് എൻ്റെ കൂടെ ജോലി ചെയ്തവരും ഓരോരുത്തരും എന്നെ വന്ന് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എന്നെ കാണുകയും പിന്നെ അവർ മാമോഗ്രാമും സി ടി ഗൈഡഡ് ബയോപ്സിയും ചെയ്യുവാനായിട്ട് നിർദ്ദേശിച്ച പ്രകാരം 31 ഇവർ രണ്ടും ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസം ഒരു ദിവസം വൈകുന്നേരം കഠിനമായ തലവേദനയാലും എൻ്റെ കാഴ്ചയൊക്കെ മങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ സമയം ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അവരൊക്കെയും പറഞ്ഞു ഇനി ബ്രെയിനിലേക്കും പടർന്നു കാണും ക്യാൻസർ എന്നുള്ള രീതിയിൽ വരെയും പറഞ്ഞു അന്ന്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിലെ ദേവദാസനായ പാസ്റ്റർ തോമസ് മാത്യൂസും കുറച്ച് എൽഡേഴ്സും പാസ്റ്റർ കടന്നു വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കുവാൻ തരികയും ചെയ്തു. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എൻ്റെ തലയിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അത് വലിയൊരു വിടുതലിൻ്റെ ഒരു ആരംഭമായി ഞാൻ കാണുകയാണ്. ദൈവം സ്തോത്രം, ഹാലേലുയ, ആമേൻ, ഹാലേലുയ, സ്തോത്രം, ഹാലേലുയ, അപ്പാ സ്തോത്രം, ആമേൻ, ആമേൻ, ഹാലേലുയ. കർത്ത ആ നിമിഷം തന്നെ എൻ്റെ തലവേദന മാറുകയും എനിക്ക് പരിപൂർണ്ണ വിടുതൽ ലഭിക്കുകയും ചെയ്തു. സ്തോത്രം, ഹാലേലുയ. ഹോസ്പിറ്റലായിരുന്ന സമയത്തൊക്കെയും എല്ലാവരും സഭയിലെ ഓരോരുത്തരും സഭയിലെ ദൈവദാസന്മാരും എൽഡേഴ്സും വിശ്വാസികളും അന്യദിനം കടന്നു വരികയും വചനത്താൽ എന്നെ ബലപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സ്റ്റാഫും പൂർണ്ണ സഹകരണത്തോടെ എന്നെ ശുശ്രൂഷിച്ചു. അതിനിടയിൽ 31 ന്യൂ ഇയർ സർവീസിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് വലിയ കൃപ ചെയ്തു. ഡോക്ടേഴ്സ് കട്ടിലിൽ നിന്ന് അനങ്ങരുത് എന്ന് പറഞ്ഞിരുന്ന എനിക്ക് കർത്താവ് വലിയ കൃപ ആ സഭ ആരാധനയെ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ അഭിഷേകത്തോടുകൂടി ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇട തന്നു. അന്ന് ലഭിച്ച വാഗ്ദത്ത വചനം എന്നെ ഏറെ ബലപ്പെടുത്തി. അന്ന് കിട്ടിയ വാഗ്ദത്ത വചനം ഇതായിരുന്നു, ഹഗ്ഗായി 2:18-19, നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ, 9:24 മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസത്തിൽ തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും മുതലുവരുവയും കായ്ക്കുന്നില്ലയോ? ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിനെ വലിയ കൃപയിൽ നടത്തുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അത്ഭുത സാക്ഷിയായി കർത്താവിനെ നടത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. 2014 January 5 എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അന്ന് ഇതിനിടയിൽ നാട്ടിലെ ഒരു പ്രസിദ്ധ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരനെ കൺസൾട്ട് ചെയ്യുവാനായിട്ട് എല്ലാത്ത തീരുമാനങ്ങളും എടുത്തു. റിപ്പോർട്ട്സ് എല്ലാം തന്നെ കളക്ട് ചെയ്തു. അദ്ദേഹം കുവൈറ്റിലേക്ക് കടന്നു വരുന്നു ഉണ്ടെന്ന് അറിയുവാനായിട്ട് ഇടയായി. അതിന് പ്രകാരമാണ് ഡോക്ടർ ഗംഗാധരനെ കൺസൾട്ട് ചെയ്യുവാനായിട്ട് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചത്. എന്നാൽ 6 January ക്യാൻസർ കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെൻറ്ററിലെ ഡോക്ടർ
ഫിലിപ്പ് ഓൺ കോൾ സർജൻ ആണ്. ഡോക്ടറിനെ വിളിച്ചു പറയാനിട്ടിടയായി. ബയോപ്സിയുടെ റിസൾട്ടിനകത്ത് ക്യാൻസർ സെൽസ് ഇല്ല എന്ന് കർത്താവ് ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ച വിവരം ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടിട്ട് എൻ്റെ സ്കാൻ റിപ്പോർട്ട് കണ്ട് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് ഇനി എനിക്കൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഇനി പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ കർത്താവ് മരണത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്ന എന്നെ എൻ്റെ മാതാപിതാക്കൾക്കും അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഒന്ന് കാട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാം എന്ന് വരെ തീരുമാനിച്ചതാണ്. എന്നാൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. വിധേയം ആ ദൈവം വിശ്വസ്തനാണ്. ഇന്നും കർത്താവ് മരിച്ച അവസ്ഥയിൽ നിന്ന് എന്നെ ജീവനോടെ തിരികെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവാണ്. പ്രതികൂലങ്ങളുടെ മധ്യേ എന്നെ നടത്തി തുടർന്നുള്ള ഓരോ ദിവസങ്ങളും ഇന്ന് വരെ ഞാൻ ഈ നിൽക്കുന്ന ഈ ദിവസം വരെയും കർത്താവ് എന്നെ വലിയ കൃപയിൽ നടത്തി മറ്റ് അനേകരുടെ മുമ്പിൽ ഒരു വലിയ സാക്ഷ്യമാക്കി എന്നെ നിർത്തിയിരിക്കുന്നു. പ്രതികൂല പിന്നെ ഓരോ ദിവസങ്ങളും കർത്താവ് എൻ്റെ കാൽവേദനയും ഒക്കെയും ഉണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവ് ആ കാൽവേദനയും എല്ലാം മാറ്റി തന്നു. തിരികെ ഞാൻ നാട്ടിൽ ഒരു മാസത്തിലേക്ക് ലീവിന് കടന്നു ചെല്ലുവാനായിട്ടിടയായി. എൻ്റെ മാതാപിതാക്കളൊക്കെയും എന്നെ കണ്ട് ഏറെ വിഷമിച്ചു. എന്നാൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കാലിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും എല്ലാം മാറി പൂർണ്ണ സൗഖ്യത്തോടെ ഞാൻ നാട്ടിൽ തിരിച്ച് കുവൈറ്റിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. ഇത് വലിയ അത്ഭുതം, ദൈവം ചെയ്ത വലിയ സൗഖ്യം കണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും ഇത് വിശ്വസിക്കുവാനായിട്ടിടയായി. അവർ ദൈവകൃപയിലാകുവാനും വിശ്വാസ സ്നാനം ഏൽക്കുവാനും ദൈവസഭയോട് ചേരുവാനുമായിട്ടിടയായി. ഇന്ന് ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് ദൈവസഭയിൽ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ കർത്താവ് ചെയ്തത് മാത്രമാണ്. ഏത് അവസ്ഥയിൽ കൂടി കടന്നു പോയാലും, മരണത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോയാലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയവും വേണ്ട. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നവരുടെ മധ്യേ ഒരു വലിയ അത്ഭുത സാക്ഷ്യമായി നിൽക്കുകയാണ്. കടന്നു വരുന്നവർക്കെല്ലാം തന്നെ ആ എൻ്റെ സാക്ഷ്യം കണ്ട് അനുഭവിച്ചവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെയും തന്നെ ഒരു രൂപാന്തരത്തിന് അത് ഒരു കാരണമായി തീർന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന ദൈവം ഏറ്റവും വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവിക ശക്തി ഇന്നും ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. സൗഖ്യം കൽപ്പിക്കുവാൻ ശക്തനാണ്, അവൻ സൗഖ്യദായകനാണ്, അവൻ വിശ്വസ്തദായകനാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. നമ്മുടെ കയ്യിൽ നമുക്ക് അവനെ ഭരമേൽപ്പിക്കാം. എൻ്റെ ഈ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ തന്നെയല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും വലിയ ഒരു മുഖാന്തരമായി തീർന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുവാൻ കാണാം. ഞങ്ങൾ കുടുംബമായി സമർപ്പിക്കുവാനും ഇടയായി. എൻ്റെ ഭർത്താവ് വീണ്ടും ഒരു സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഇന്ന് ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ, ദൈവസന്നിധി നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ സന്തോഷമില്ല. ലോകം തരുന്ന സന്തോഷത്തെക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണ് ദൈവസന്നിധി നിൽക്കുന്ന വലിയ സന്തോഷം. അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നമുക്ക് നമ്മുടെ കർത്താവ് മതിയായവനാണ്. മരണത്തിൻ്റെ അവസ്ഥകളിൽ കൂടി കടന്നു പോയപ്പോഴെല്ലാം പലരിൽ കൂടി ദൈവവചനം അയച്ച് ദൈവം എന്നെ ബലപ്പെടുത്തി. അതിനുദാഹരണമായിട്ടാണ് ഇയ്യോബ് 42:2 എനിക്ക് ലഭിച്ചത്. ആദ്യമായി എനിക്ക് ലഭിക്കുന്ന വചനം അതാണ്: നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അതുപോലെ ക്യാൻസറിൻ്റെ രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് 3 പേരിൽ കൂടി കിട്ടിയ ഒരു വചനമാണ് സങ്കീർത്തനം 118:17: ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്നുള്ള വചനം. ആ വചനം എന്നെ ആ കടന്നുപോയ പ്രതികൂലങ്ങളെ മധ്യ എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്നു. ആ വചനം എന്നെ ജീവിപ്പിക്കുന്ന ഒരു വചനമാക്കി തീർത്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. ഈ കർത്താവ് സൗഖ്യദായകനാണ്, ഈ കർത്താവ് വിശ്വസ്തനാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന, നമ്മളെ മക്കളാക്കി തീർത്തിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. എനിക്ക് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയാക്കി വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വാച്ച് സാക്ഷ്യം കേൾക്കുന്ന മറ്റുള്ള അനേകർക്കും, കാണുന്ന അനേകർക്കും ഇതൊരു വലിയ ഒരു വിടുതലായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇന്നും വിശ്വസ്തനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.